ജി എം ബി വി എച്ച് എസ് എസിൽ എസ് പി സിയുടെ ഓണക്യാമ്പിന്റെ സമാപന സമ്മേളനം നടന്നു. തിരുവനന്തപുരം ജില്ലാ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സുൽഫീഖർ എൻ കെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനെ കവലം ചെയ്യുന്നത് ഈ ചുരകനായിരുന്നു. അപ്പൊ രാജാവ് നോക്കുമ്പോൾ എന്നും ചുരകൻ വരുന്നു, വളരെ സന്തോഷകരമാണ്. ആടി പാടി ചേരുന്നു, തന്റെ ജോലി ചെയ്യുന്ന വളരെ സന്തോഷമായിട്ട് കടന്നു. അപ്പൊ രാജാവ് മന്ത്രിയെ വിളിച്ചു വരും, അല്ലയോ മന്ത്രി, ഞാൻ ലക്ഷക്കണക്കിനെ കോടിക്കണക്കിനെ ഈ രാജ്യം മുഴുവൻ എന്റേതാണ്. എനിക്ക് അളവില്ലാത്ത രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും മറ്റുമൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് എനിക്ക് ക്ഷുരകനെ പോലെ സന്തോഷിക്കാൻ കഴിയുന്നില്ല, അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ബുദ്ധിമാനായ സാധാരണ ബുദ്ധിമാന്മാരാണ് നമ്മൾ മന്ത്രിമാരായി കേട്ടിരുന്നത്. ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, രാജാവെ, അത് 99 എന്റെ പ്രയാസം അദ്ദേഹം അറിയാത്തതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ 99 പ്രയാസം എന്താണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം. 99 ആർക്കാണ് ഞാൻ പറയാം. അങ്ങനെ രാജാവ് മന്ത്രി മന്ത്രികൾ രാജാവിന്റെ കൂടെ വന്നാൽ മതി, ഞാൻ ഈ 99 രാജാവ് വേഷപ്പച്ചനായി നേരെ പോയി കഴിഞ്ഞാൽ രാജാവിന്റെ കിരീടവും സ്വപ്നവും വെച്ച് കഴിഞ്ഞാൽ രാജാവാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രാജാവ് മന്ത്രി അവരുടെ യഥാർത്ഥ ആടെ ആഭരണങ്ങളൊക്കെ അയച്ചു മാറ്റി വെച്ചിട്ട് നേരെ ചുരകന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്ന് ചുരകന്റെ വീടിന്റെ അടുത്തെത്തി. ചുരകന്റെ വീട്ടിൽ അവിടെ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു, അതിന്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചു. ഇവരുടെ കയ്യിൽ പോകുമ്പോൾ അവര് 99 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു പിരിക്കെട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എവിടെ ഒളിച്ചിരിക്കുമ്പോ ദൂരെ നമ്മുടെ ചുരകൻ ചൂണ്ടിലേക്ക് വീശി, പണ്ടെങ്കിലൊക്കെ കയ്യിൽ ടോക്കിലേക്കുന്നില്ല, ചൂണ്ടിലേക്ക് വീശി വരുന്നത് കാണാം. അങ്ങനെ രാജാ മന്ത്രിയുടെ 99 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ആ കിഴി ചുരകൻ വരുന്ന വീടിന്റെ വഴിക്ക് അടുത്തായി കൊണ്ടു കിട്ടും. ചുരൻ ഇങ്ങനെ മിന്നിച്ചൊക്കെ വന്നു നോക്കുമ്പോഴത്തേക്ക് ഒരു കിഴിയെടുക്കുന്നു വീടിനടുത്താണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചുരകൻ എന്ത് ചെയ്തു, ഈ കിഴിയെടുത്തോണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടിക്കയറി വീടിന്റെ ചിമ്മിനി വളർത്തൊക്കെ തെളിച്ചു. ഇത് തുറന്നു നോക്കിയപ്പോൾ ചുരകന്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം 99 സ്വർണ്ണനായ ജീവിതത്തിൽ ഒരു സ്വർണ്ണനായനം പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്ത പങ്കില്ലാത്ത ചുരകൻ ഇത് കണ്ട് അന്തപ്പെട്ടു. 99 സ്വർണ്ണനായനം കുറെ കഴിഞ്ഞപ്പോൾ ചുരകനെ കടന്നു കവർക്കം വന്നില്ല. 99 സ്വർണ്ണനാണയം വരാൻ കഴിയില്ല, ഇത് 100 എനിക്ക് തെറ്റിയതായിരുന്നു. വീണ്ടും ഉറങ്ങാൻ കിടന്ന ചുരകൻ വീണ്ടും വിളക്ക് തെളിച്ചു, എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4 എങ്ങനെ എങ്ങനെയും 99 വീണ്ടും വിളക്കണ ചുരകൻ കടന്നു. കുറെ കഴിഞ്ഞ് വീണ്ടും അല്ല, വീണ്ടും തെറ്റിപ്പതായിരിക്കും. 99 അല്ല 100 തന്നെ കാണും. വീണ്ടും ചുരകൻ വിളക്ക് കത്തിക്കുന്നു. ആ പൊതി കിടന്നിടത്തൊക്കെ പോയി നോക്കുന്നു. അപ്പൊ രാജാവ് മന്ത്രി പഠിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്, ഒളിച്ചു നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞ ചുരകന്റെ ഉറക്കം അന്ന് പോയി. അടുത്ത ദിവസവും രാജാവ് മന്ത്രി വന്ന് നോക്കുമ്പോഴും രാത്രി ചുരകൻ ഈ നാണയം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 99 100 സംശയം. 2 കഴിഞ്ഞ് വീണ്ടും ചുരകൻ രാജാവിനെ കാണാനായി രാജാവിന്റെ ദിവസം രാവിലെ വരുമ്പോ പഴയ സന്തോഷമൊന്നും ചുരകനില്ല, ആഹ്ലാദമൊന്നുമില്ല. പാട്ടൊക്കെ പോയി. ചുരകനിൽ നിന്ന് പാട്ട് എന്നേക്കുമായി അപ്രത്യക്ഷമായി സന്തോഷ മുഖത്തെ സന്തോഷഭാവമൊക്കെ പോയി. ചുരകന്റെ ചിന്ത എപ്പോഴും ഈ ഒരു സ്വർണ്ണനാണ് നഷ്ടപ്പെട്ട ഒരു സ്വർണ്ണനാണ്. അങ്ങനെ ചുരകൻ നാട്ടിൽ ഈ പറഞ്ഞ എല്ലാവരെയും പ്രിയപ്പെട്ട ഇവനായിരുന്നപ്പം ചുരകൻ ഈ ഒരു നാണയത്തിന് വേണ്ടി വരുന്ന ആളുകളുടെ കണക്ക് കുറഞ്ഞ് പൈസ മേടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പൈസ ഇല്ലാത്തവർക്കുള്ള ഫ്രീ സേവനങ്ങൾ നിർത്തി അവരെ വഴക്ക് കുറഞ്ഞിട്ട് ഓടിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ചുരകൻ നാട്ടിൽ വെറുക്കപ്പെട്ടതിനായി. അപ്പോഴും ഈ ചുരകന് ജോലി ചെയ്ത് ഒരു സ്വർണ്ണനാണയം ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ചുരകന് ഈ ഒരു സ്വർണ്ണനാണയം ഉണ്ടാക്കുന്ന ദേവരാജയിൽ ജീവിച്ച അവസാനം 99 സ്വർണ്ണനാണയം ആയിട്ട് തന്നെ ചുരകന് മരിക്കേണ്ടി വരും. ജീവിതത്തിൽ പോലും പിന്നിടാൻ നേരത്തിന് അങ്ങേർക്ക് സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിയാത്ത മനുഷ്യരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമ്പത്ത് നമ്മുടെ സന്തോഷവുമായി ഒരിക്കലും ഏച്ചുമുട്ടി കെട്ടിവെക്കുക. വി എസ് വിജികുമാർ അധ്യക്ഷനായി. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആറ്റിങ്ങൽ മുരളീകൃഷ്ണൻ വി, സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ എ, ഹെഡ്മാസ്റ്റർ അനിൽകുമാർ കെ, എസ് പി സി ഗാർഡിയൻ മാനസ് എസ്, സി പി ഒ ദിവ്യ എം എസ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.